സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇത് നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ബ്രസ്റ്റ് ക്യാൻസറിലോട്ട് നയിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. ഒരു 23 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 25 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ റെഗുലറായിട്ട് ഒന്ന് എക്സാമിൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് ബ്രസ്റ്റ് ക്യാൻസറിലോട്ട് നയിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. ഞാൻ ഡോക്ടർ ഹാമിദ് മുഹ്യിദ്ദീൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ, ലിംറ ഹെൽത്ത് കെയർ, കോഴിക്കോട്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കുറച്ച് ലക്ഷണങ്ങൾ സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇത് നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ബ്രസ്റ്റ് ക്യാൻസറിലോട്ട് നയിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് റെഡിഷ്നെസ്, അവിടെ കുറച്ച് ചുമപ്പ് നിറത്തിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ കളർ മാറ്റം, അല്ലെങ്കിൽ നിപ്പിൾ ഭാഗത്തിൽ കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുള്ള ഇൻവേർട്ടഡ് നിപ്പിൾസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതേപോലെ തന്നെ കുറച്ച് വീർപ്പ് അല്ലെങ്കിൽ മുഴ പോലെ വല്ലതും കണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടറിയുന്നുണ്ടെങ്കിൽ കഴല എന്ന് പറയുന്ന ലിംഫ് നോഡ് ഇൻഫ്ലമേഷൻ നിങ്ങളുടെ ഉള്ളിൽ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷനിൽ അല്ലെങ്കിൽ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്യൂമർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ലിംഫ് നോഡ്, നമ്മളുടെ കഴല എന്ന് പറയുന്നത് വീർത്തിരിക്കും. അവിടെയാണ് പല ഇൻഫെക്ഷൻസിൻ്റെയും ഒരു സൈന് നമുക്ക് കാണാം. അപ്പോൾ ഈ ഭാഗത്തുള്ള പല ലിംഫ് നോഡുകൾസും വീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാവുന്നതാണ്. തൊട്ടറിയുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ, അവിടെ തിക്കനിങ് ഉണ്ടെങ്കിൽ, കുറച്ച് കട്ടിയായിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും എക്സാമിൻ ചെയ്ത് അവിടെ ഒരു മുഴ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ ഒരു റെഗുലറായിട്ട് ഒരു 23 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 25 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ റെഗുലറായിട്ട് ഒന്ന് എക്സാമിൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അങ്ങനെ എക്സാമിൻ ചെയ്ത് നിങ്ങൾക്ക് വല്ല ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് കാണിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇത്രയും സൈൻസും സിംറ്റംസും ഉള്ളതിനെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ വളരെ വളരെ അധികം സൂക്ഷിക്കേണ്ടതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിക്കുന്ന അധികമായിട്ടുള്ള അരിയാഹാരം അല്ലെങ്കിൽ മധുരപലഹാരത്തിൽ നിന്നും വരുന്ന ഈ ഒരു ഷുഗർ കൊഴുപ്പായി മാറി നിങ്ങളുടെ കരളിൽ അടിയുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ലിവറിൽ കൊഴുപ്പടിയുകയും ഓരോ കോശങ്ങളിൽ കൊഴുപ്പടിയുകയും ആ ലിവർ തന്നെ ഒരു ഇൻഫ്ലെയിംഡ്, ഒരു വീങ്ങിക്കെടുക്കുന്ന ഒരു അവസ്ഥയും വരുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് ബ്രസ്റ്റ് ക്യാൻസറിലോട്ട് നയിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഷുഗർ അല്ലെങ്കിൽ അരി ഭക്ഷണം, ഷുഗർ അടങ്ങിയിട്ടുള്ള അരി ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മടുത്ത് കാണും. എപ്പോൾ ഈ ഡോക്ടർ നമ്മളുടെ മുന്നിൽ സ്ക്രീനിൽ വന്നാലും പറയുന്ന ഒരു കാര്യം അരി ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ത് കാരണമാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇതെല്ലാം റിലേറ്റഡ് ആണ്. എല്ലാ മാരകമായിട്ടുള്ള രോഗങ്ങൾക്കും ഈ ഒരു അടിത്തറ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലോട്ടും റിലേറ്റ് ആവുന്ന ഒരു കോമൺ കോസാണ് ഈ എക്സസ് ആയിട്ടുള്ള ഷുഗർ ഇൻടേക്ക്. എല്ലാ വക മെറ്റബോളിക് ഡിസീസ് അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് എല്ലാത്തിനും ഏറ്റവും ബാക്കിൽ കിടക്കുന്ന റീസൺ ഈ ഒരു എക്സസ് ഷുഗർ ഇൻടേക്ക് ആണ്. ഞാൻ പറഞ്ഞ പോലെ എക്സസ് ആയിട്ട് ഷുഗർ എടുക്കുമ്പോൾ അത് ഫാറ്റായി മാറി, ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഫാറ്റായി മാറി നമ്മളുടെ കരളിൽ കൊഴുപ്പായി അടിഞ്ഞ് നമ്മളുടെ കരൾ വീക്കം കാരണം വരുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഇത് ഒന്നോ രണ്ടോ വർഷത്തിൽ സംഭവിക്കുന്നതല്ല. എന്നാലും പലവർക്കും എത്ര ടൈം എടുത്താണ് വരുന്നത് എന്നും നമുക്ക് പറയാൻ പ്രവചിക്കാൻ പറ്റില്ല. അവർക്ക് ചിലപ്പോൾ 2 വർഷം, ചിലവർക്ക് 10 വർഷം. അപ്പോൾ ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജിലോ സെക്കൻഡ് സ്റ്റേജിലോ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ നിർത്താൻ പറ്റാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഫാറ്റി ലിവർ ബ്രസ്റ്റ് ക്യാൻസറിലോട്ട് നയിക്കുന്നത്? ലിവർ എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ അത്യാവശ്യമായ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്, ഒരു അവയവമാണ്. അപ്പോൾ ഈ കരൾ എന്ന് പറയുന്നത് ബോഡിയിൽ നടക്കുന്ന എല്ലാ വക പ്രോസസ്സും എല്ലാ വക കൈമാറ്റങ്ങളും എന്ന് പറഞ്ഞാൽ ഈ പോഷകങ്ങൾ, ന്യൂട്രിയൻസ് പോകുന്നതും വരുന്നതും, അതേപോലെ തന്നെ എൻസൈംസ് ഉണ്ടാക്കുന്നതും, ഓരോ പലതരം എൻസൈംസിൻ്റെ യൂസ് കഴിഞ്ഞാൽ അതിനെ ഡീഗ്രേഡ് ചെയ്ത് വേസ്റ്റാക്കി പുറന്തള്ളുന്നതും എല്ലാം ഈ കരളിൻ്റെ ഒരു കൈ അതിലുണ്ട്. ഇറ്റ് ഈസ് മൂവിങ് ത്രൂ ദ ലിവർ. അപ്പോൾ ലിവറിന് വല്ല പ്രശ്നം വന്നാൽ പല പ്രോസസ്സുകളും അവിടെ കെട്ടിക്കെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ പലതും ഉണ്ടാവുന്നില്ല, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ പലതും പുറന്തള്ളപ്പെടുന്നില്ല. അങ്ങനെ കെട്ടിക്കിടന്ന് ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റമിൽ വരുന്ന ഒരു ക്ലോഗാണ്, ഒരു ബ്ലോക്കാണ് ഫാറ്റി ലിവർ
വന്നു കഴിഞ്ഞാൽ നടക്കുന്നത്. നമ്മുടെ ഹോൾ ബോഡി, നമ്മുടെ മൊത്തം ശരീരം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ എല്ലാ അവയവങ്ങളും ഹെൽത്തിയായി പ്രവർത്തിച്ചാൽ മാത്രമാണ് എല്ലാത്തിനും ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഈസ്ട്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം പെണ്ണ്. അപ്പോൾ ഈസ്ട്രജൻ എന്താണെന്ന് നമുക്കറിയാം. സ്ത്രീകൾക്ക് എല്ലാ മാസവും ഓവറീസിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്ന ഒരു ഹോർമോണാണ്, സ്ത്രീകളെ സ്ത്രീകളാക്കുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ നല്ല ഉപയോഗങ്ങളുണ്ട്. പക്ഷേ അത് അളവിലും കൂടുതലായാൽ അത് വളരെയധികം ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നയിക്കുന്നതാണ്. ഈസ്ട്രജൻ എന്ന് പറയുന്നത് അതിൻ്റെ നീഡ്സ് അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞാൽ ലിവറിലോട്ട് പോയി ഡീഗ്രേഡായി പുറന്തള്ളപ്പെടേണ്ട ഒരു എൻസൈമാണ്, ഒരു ഹോർമോണാണ്. അപ്പോൾ ഫാറ്റി ലിവർ കാരണം ഈസ്ട്രജൻ നമ്മളുടെ ബോഡിയിൽ ഇങ്ങനെ പൈലപ്പ് ആവുകയാണ്, ഇങ്ങനെ കെട്ടിക്കെടുക്കുകയാണ്. കെട്ടിക്കെടുക്കുമ്പോൾ ഈ ഈസ്ട്രജൻ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലോട്ട് പോയി ജോയിൻ ചെയ്യും. ഈസ്ട്രജൻ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രോത്ത് ഹോർമോണാണ്. അപ്പോൾ ഈസ്ട്രജന് ഒരു ടെൻഡൻസി ഉണ്ട്, പലതരം സ്ഥലങ്ങളിലോട്ട് പോയി ഇരിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്നത് ബ്രസ്റ്റിലോട്ടുള്ള ഏരിയയിലോട്ട് പോയി അവിടെ ഉള്ള സെൽസിനെ പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നതാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണ് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അത് ബ്രസ്റ്റിലോട്ടുള്ള ഏരിയയിലോട്ട് പോയി അവിടെ അവിടുത്തെ സെൽസിനെ, അവിടുത്തെ കോശങ്ങളെ പെട്ടെന്ന് തന്നെ ഒരു ക്യാൻസർ എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓർ പ്രൊലിഫറേഷൻ ഓഫ് സെൽസ്, കോശങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ഗ്രോത്താണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്ട്രജൻ എന്താണ് ചെയ്യുന്നത്? ഈസ്ട്രജൻ ഒരു നല്ല ഗ്രോത്ത് ഹോർമോണാണ്. അത് പോയി അവിടെ ബ്രസ്റ്റിൽ പോയി ഇരുന്ന് അവിടുത്തെ സെൽസിനെ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോ ചെയ്യിപ്പിക്കുന്നത്, പ്രൊലിഫറേറ്റ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുന്നതാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ഏറ്റവും വലിയ ഒരു കാരണം. ഒരു 80% ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഫാറ്റി ലിവർ എന്നിട്ട് വരുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കേണ്ടത്, ഈ ഒരു സയൻസ് ഉണ്ടെങ്കിലും നമ്മൾ അതിനു മുന്നേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ വെയിറ്റും നമ്മളുടെ ഫുഡ് ഇൻടേക്കും. നമ്മൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഗ്രെയിൻസ് അല്ലെങ്കിൽ ഷുഗറുള്ള ഫുഡ് നല്ലോണം കുറച്ച്, നല്ല ഫാറ്റ്സ്, നല്ല കൊഴുപ്പ്, നെയ്യ്, ബട്ടറ്, ചീസ്, പാല്, മാംസാഹാരം, മീൻ, അതേപോലെ തന്നെ വെളിച്ചെണ്ണ, നാളികേരം, ഇതെല്ലാം ധാരാളം കഴിക്കുക, നട്ട്സ് എല്ലാം ധാരാളം കഴിച്ച് പ്രോട്ടീൻസും കഴിക്കുക, അതേപോലെ തന്നെ മില്ലറ്റ്സ് ആൻഡ് ഗ്രെയിൻസ് നല്ലോണം കുറയ്ക്കുക. ഈ ഒരു ഭക്ഷണ രീതിയിലോട്ട് പോകേണ്ടതാണ്. നമ്മൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നിങ്ങളത് മാറ്റേണ്ടതാണ്. ഇതേപോലെ തന്നെ തൈറോയിഡ് കോസ് ചെയ്യാനും ഫാറ്റി ലിവർ, ഈസ്ട്രജൻ ഡോമിനൻസും കോസ് ചെയ്യുന്നതാണ്, ഫാറ്റി ലിവറും കോസ് ചെയ്യുന്നതാണ്, രണ്ട് വഴിയിലൂടെ കോസ് ചെയ്യുന്നുണ്ട്. എന്നാലും തൈറോയിഡ് ഉള്ളവരും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ PCOD, എല്ലാ രോഗങ്ങളും ഇങ്ങനെ ഇൻറ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പൊണ്ണത്തടി അല്ലെങ്കിൽ ഇവിടെ ബെല്ലി ഫാറ്റ്, വയറ് ഭാഗത്ത് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് എല്ലാം നിങ്ങൾ ധാരാളമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രിവെൻഷന് വേണ്ടിയിട്ട് പറഞ്ഞു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് കടന്ന് ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അതിൻ്റേതായ കീമോതെറപ്പി അങ്ങനത്തെ ഒരു അതിൻ്റെ എക്സ്പേർട്സിനെ കണ്ട് ആ ഒരു ലൈനിലോട്ട് നിങ്ങൾ പോകേണ്ടതാണ്. അത് വേറെ വഴിയില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഫോർ അസ്. ഇപ്പോഴുള്ള നിലവിലുള്ള ഏറ്റവും ബെസ്റ്റ് വഴി അതാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, പ്രിവെൻഷനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും സൂക്ഷിക്കുക. ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ബോഡിയിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുമ്പോൾ എന്തായാലും സൂക്ഷിക്കേണ്ടതാണ്. ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. താങ്ക് യു.